വരദാതനൊക്കെയാണല്ലോ. അപ്പോ സ്ത്രീകളോട് പ്രത്യേകിച്ച് ആര്യയുടെ പ്രായത്തിലേക്കൊക്കെ വിവാഹ ജീവിതത്തിലേക്കും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ തിരക്കേറിയ സ്ത്രീകളോട് എന്താണ് ആര്യയ്ക്ക് ഇതൊക്കെ തന്നെയാണോ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ എപ്പോഴും എല്ലാം സഹിക്കുന്നവരായിട്ടാണ്. പഴയ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കാരണം പഴയ കവിതകളും അതുപോലെ തന്നെ എഴുത്തുകാരുടെ ഒക്കെ കൃതികളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ ത്യാഗിനികളായിട്ടാണ് ഏറ്റവും കൂടുതൽ സൃഷ്ടിച്ചിരിക്കുന്നത്, എല്ലാം സഹിക്കുന്നവരായിട്ടാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ നമ്മൾ വളരെ റീസെന്റ് ആയിട്ടുള്ള ചില എഴുത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ ആരാച്ചാരായി സൃഷ്ടിച്ച നമ്മുടെ പ്രിയപ്പെട്ട മീരേച്ചിയുടെ കെ ആർ മീര ചേച്ചിയുടെ എഴുത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ വളരെ വളരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന എഴുത്തുകളും നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പൊ സ്ത്രീകളുടെ കഥാപാത്രത്തിൽ തന്നെ ഈ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ മാറ്റം വന്ന കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അവർക്കും കാഴ്ചപ്പാടുകളുണ്ട്, അവർക്കും പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാകണം നമ്മൾ എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു നാളെ ഈ മാർച്ച് 8 എന്ന് പറയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത പറയുന്നവർ പോലും സ്ത്രീപക്ഷമാവുന്ന ഏക ദിവസമാണ് നമ്മുടെ നാട്ടിൽ. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപക്ഷെ ഡെയിലി സ്ത്രീ വിരുദ്ധത പറയുന്ന ആളുകൾ പോലും സ്ത്രീകളെ സ്ത്രീപക്ഷത്തേക്ക് ചേരുന്ന ഒരു ദിവസമായിട്ട് മാർച്ച് 8 മാറും. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്ത്രീകൾക്ക് എന്ത് നൽകാൻ വേണ്ടി സാധിക്കും, സ്ത്രീകളുടെ അവരുടെ മനസ്സറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടോ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. സ്ത്രീകളോടും അതുപോലെ തന്നെ യുവതികളോടും വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും ഒക്കെ പറയാനുള്ളത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതികരിക്കാൻ കഴിയുന്നവരായി നിങ്ങൾ മാറുക. എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് മാത്രം അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം എന്താണ് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കണം. അതിൽ വലിയ അതിൽ പിന്നെ അത് മറ്റുള്ളവരുമായി കൺവിൻസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ച് നമുക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ആശയങ്ങളും നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അത് മറ്റുള്ളവരുമായി കൺവിൻസ് ചെയ്ത് അത് ഏറ്റെടുക്കാനുള്ള അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തത സ്ത്രീകൾക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അങ്ങനെ വളരുന്നവരായി നമ്മുടെ കുട്ടികളും ഇനി അടുത്ത തലമുറയിലെ കുട്ടികളും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് അവരോടെല്ലാം.